ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ, അതായത് പാർട്ട് ഇലവനിൽ നിർത്തിയതിൻ്റെ ബാക്കിയാണ്. നമ്മൾ പറഞ്ഞിരുന്ന ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിംഗ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയമാണ് പറഞ്ഞു വന്നിരുന്നത്. അതിലെ മൂന്ന് സ്റ്റാൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ബാക്കി മൂന്ന് സ്റ്റാൻസേ കൂടി ഉണ്ട്. അതാണ് പറയുന്നത്, പോയം മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേച്ചറിനെ കുറിച്ചിട്ടാണ്, നേച്ചറിലെ ഓരോ ബേർഡ്സിനെ കുറിച്ച് പറയുന്നു, ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതിൽ മനുഷ്യന്മാരുടെ പ്രവൃത്തി കൂടിയാണ് എൻ്റെ ഇന്ന് ഓദറായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് അതിലൂടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം നെക്സ്റ്റ് സ്റ്റാൻസ. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് ദ തോട്ട്സ് ഐ കനോട്ട് മെഷർ ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദ മെയ്ഡ് ഇറ്റ് സെൽഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, എൻ്റെ ചുറ്റും ഒരുപാട് ബേർഡ്സ് എന്ത് ചെയ്യാണ്, ഹോപ്ഡ് ആൻഡ് പ്ലേഡ് ചാടിക്കളിക്കുകയാണ്. ദ തോട്ട്സ് ഐ കനോട്ട് മെഷർ, പക്ഷെ അവരുടെ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അളക്കാൻ പറ്റില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ, പക്ഷെ അവരുടെ അളക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ മോഷൻ, അല്ലെങ്കിൽ അവരുടെ ചിന്ത എനിക്ക് അളക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും, അവരുടെ മോഷനിലൂടെ അല്ലെങ്കിൽ അവരുടെ ചലനത്തിലൂടെ എനിക്ക് അവരെത്രത്തോളം ഹാപ്പിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ത്രിൽ ഓഫ് പ്ലഷർ, സന്തോഷമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദ ബഡിങ് ട്വിക്സ് സ്പ്രെഡ് ഔട്ട് ദയർ ഫാൻ ടു കാച്ച് ദ ബ്രീസി എയർ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദ വാസ് പ്ലഷർ there. The budding twigs spread out their fan. Budding twigs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഈ ഉണങ്ങി നിൽക്കുന്ന ചുള്ളിക്കമ്പുകൾ എന്ന് പറയില്ലേ, അതായത് ഒടിയാ നിൽക്കുന്ന ചുള്ളിക്കമ്പുകൾ, അതാണ് budding twigs. Budding twigs spread out their fan, അങ്ങനത്തെ ഒരു കമ്പ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ഫാൻ, ഫാൻ മീൻസ് നമുക്ക് പറയുന്ന ഫാൻ എന്താണ്, കറങ്ങുന്ന ഫാനാണ്. അതല്ലാതെ ഫാനിന് ലീഫ് എന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട്, ഇല എന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട്. അതായത് ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്ന ബഡിങ് ടിക്സ് പോലും എന്ത് ചെയ്യും, ഒരു ഇല പുറത്തോട്ടിടും. എന്തിനു വേണ്ടി, ടു കാച്ച് ദ ബ്രീസി എയർ, എയർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ എയർ വലിച്ചെടുക്കുന്ന ഇലകളാണല്ലോ, അപ്പം എയർ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഉണങ്ങി നിൽക്കുന്ന ബഡിങ് ടിക്സ് പോലും എന്ത് ചെയ്യും, ഒരു ഇല പുറത്തോട്ട് കാണിക്കും, അല്ലെങ്കിൽ അത് ഒന്ന് ഒന്ന് തളിരിടും. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദ വാസ് പ്ലഷർ ദെർ, നമ്മൾ പോയിട്ട് പറയാണ് യെസ് ഐ മസ്റ്റ് തിങ്ക്, ഞാൻ ചിന്തിക്കണം. ഡു ഓൾ ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റുന്നെല്ലാം ഞാൻ ചെയ്യണം. ദ വാസ് നോ ആൻഡ് ദാറ്റ് ദ വാസ് പ്ലഷർ ദെർ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബഡിങ് ടിക്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ എന്താണ് അത് നശിച്ചു പോവാം. പക്ഷേ എങ്കിൽ പോലും അത് ശ്രമിക്കുന്നുണ്ട്, ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ട് പറയുന്നത് ഞാൻ എന്ത് ചെയ്യും, ഡു ഓൾ ഐ ക്യാൻ, എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യും. ദാറ്റ് ദ വാസ് പ്ലഷർ ദെർ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സന്തോഷം ഉണ്ടാകുള്ളൂ. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, ഇപ്പം ഞാൻ ഈ ആലോചിച്ചത് എന്താണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഹെവൻ ബി സെൻറ്റ്, ദൈവം അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ചതായിരിക്കാം, അല്ലെങ്കിൽ ദൈവം എന്നെ തോന്നിപ്പിച്ചതായിരിക്കാം. ഇഫ് സച്ച് ബി നാച്ചേഴ്സ് ഹോളി പ്ലാൻ, അല്ലെങ്കിൽ ഇതെന്താവാം, നാച്ചുറിൻ്റെ ഒരു പ്ലാൻ ആകാം, ഒരു ഹോളി പ്ലാൻ, വിശുദ്ധമായിട്ടുള്ള ഒരു പ്ലാൻ ആകാം നാച്ചുറിൻ്റെ. ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, പക്ഷേ ഇനി ഇങ്ങനെയൊന്നുമല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അപ്പോൾ പ്രകൃതിയിൽ പക്ഷികൾ എന്താ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷികൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, ബേർഡ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷേ മനുഷ്യന് മാത്രം എന്തില്ല, എൻജോയ്മെൻ്റ് ഇല്ല. ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെൻറ്റ്, ഇനി ഞാൻ വിലപിച്ചിട്ട് കാര്യമില്ല, എന്താണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെപ്പോഴും നമ്മളെ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം മരം വെട്ടിയിട്ടും, അല്ലെങ്കിൽ എന്താണ് ആ കുന്ന് നികത്തിയിട്ടും, അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ മാത്രമേ നമ്മൾ പ്രകൃതിക്ക് ചെയ്യുന്നുള്ളൂ. ആ പ്രകൃതിക്ക് ചെയ്യുന്ന ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് സങ്കടപ്പെടാൻ, വിലപിച്ചിട്ട് ഞാൻ വിലപിച്ചിട്ട് എന്ത് കാര്യം, പോയിട്ട് പറയണ് ഐ ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമൻ, ഞാൻ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ലാബൻ നിഷാദം, സങ്കടം, വിലപിക്കാം, കാര്യമില്ല. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, ഞാൻ ഉൾപ്പെടുന്ന ഈ ലോകം ചെയ്യുന്നത് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വെറുതെ വിലപിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ പോയിട്ട് ഇത്രേ പറയുന്നുള്ളൂ, നമ്മളെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് പ്രകൃതി. അവിടെ ബേർഡ്സ് എന്നോ ട്രീസ് എന്നോ ഹ്യൂമൺ എന്നോ
ബട്ടർ വെറ്റീസ് എന്താണേലും ഒരു ഡിസ്ക്രിമിനേഷനോ ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് നമ്മളുടെ നാച്ചുർ എന്ന് പറയുന്നത്. ആ നാച്ചുർ എല്ലാവരും ഈക്വലാണ്. അതിൽ മനുഷ്യരൊഴികെ ബാക്കി എല്ലാവരും ദൈവം തന്ന ഈ നേച്ചറിനെ എന്ത് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്യുന്നു. മനുഷ്യന്മാർ മാത്രം വീണ്ടും 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 ഉപദ്രവം എന്നല്ലാതെ ഒരിക്കലും അവർക്ക് സന്തോഷവുമില്ല, അതുപോലെ തന്നെ അവർക്ക് ഉപദ്രവം മാത്രമേ അവർ പ്രകൃതിക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മളെ പോയിന്റ് ആയിട്ടുള്ള വില്യം വേർഡ്സ് വർത്ത് പറഞ്ഞത്. നമ്മൾ പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 2 ആണ്. വില്യം വേർഡ്സ് വർത്ത് പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് അപ്പീലിംഗ് ടു ദി readers because of the poetic devices. ഈ ഒരു പോയത്തിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് നമ്മൾ പോയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫിൽ ഇൻ ദ ബോക്സ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫ്രം ദി പോയം. എന്ത് ചെയ്യാണ്, ആ പോയത്തിന് എടുത്തിട്ട് എക്സാമ്പിൾ കണ്ടെത്തിയതാണ്. ഫസ്റ്റ് വൺ, പേഴ്സണിഫിക്കേഷൻ. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യരാണ്. അപ്പം മനുഷ്യരുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന കാര്യം അതിന് വേറെ വല്ലതും വെച്ച് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, മനുഷ്യനല്ലാത്ത മറ്റൊന്നിനെ വെച്ച് ലിങ്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്കതിനെന്ത് പറയാം, പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പം ഇവിടെ നമ്മളെ സെക്കൻഡ് സ്റ്റാൻസിലെ ഫസ്റ്റത്തെ വരി, ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നാച്ചുറൽ ലിങ്ക് ടു ഹെർ ഫെയർ വർക്ക്സ്. അത്ര എടുത്താൽ മതി. ടു ഹെർ ഫെയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുന്ന ആരാണ്, പ്രകൃതിയാണോ, അല്ല മനുഷ്യരാണ് അല്ലേ. അപ്പോൾ അവിടെ പ്രകൃതിയുമായിട്ട് യോജിപ്പിച്ചിരിക്കുകയാണ് ആ വർക്കിനെ. അപ്പോൾ എന്താണ്, അങ്ങനെ കണക്ട് ചെയ്തതുകൊണ്ട് നമുക്കതൊരു പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ വേറൊന്നെന്ന് പറയുന്നത് നമ്മളുടെ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്സ്, ബ്രീത്ത് ചെയ്യുക. അതെന്താണ്, മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് ബ്രീത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് എന്താണ് എൻജോയ് ചെയ്യുന്നു. എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രീത്തിങ് എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനുഷ്യർ ചെയ്യുന്നതാണ്, ഇവിടെ ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു പേഴ്സണിഫിക്കേഷനാണ്. അതുപോലെ ഒരു പേഴ്സണിഫിക്കേഷൻ കൂടി പോയത്തു നിന്ന് കണ്ടെത്തി എഴുതി ടീച്ചർക്ക് അയച്ചുതരാം. ദ സെക്കൻഡ് വൺ, ഇമേജറി. ഇമേജറി എന്ന് പറഞ്ഞെങ്കിൽ വിഷ്വൽ ഇമേജ് ഉണ്ട്, ദെൻ ഓഡിറ്ററി ഇമേജ് ഉണ്ട്. തൽക്കാലം ഇപ്പം വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജും അത് രണ്ടും മാത്രം ഓർത്താൽ മതി. വേറെ ഇമേജസ് ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് തൽക്കാലം ഈ രണ്ടെണ്ണം മാത്രമേ വരുന്നുള്ളൂ, വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജും. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇമേജസിനെയാണ് ഇപ്പം നമ്മൾ വിഷ്വൽ ഇമേജ് പറയാം. എന്താണ് പ്രിംറോസ് ടഫ്റ്റ്സ്. ഈ ടഫ് എന്ന് പറഞ്ഞെങ്കിൽ, ടഫ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, നമ്മളെ കൂട്ടത്തെയാണ് നമ്മൾ ടഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രിംറോസ് ടഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രിംറോസിൻ്റെ ഒരു കൂട്ടം നമുക്ക് ഇമാജിൻ ചെയ്തുകൂടെ. സോ ഇറ്റ്സ് എ വിഷ്വൽ ഇമേജ്. മറ്റൊരു എക്സാമ്പിൾ ഗ്രീൻ ബോവർ. നമ്മൾ ഗ്രീൻ ബോവർ പച്ചവള്ളിക്കുടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാം, പച്ചവള്ളിക്കുടിൽ, യെസ് ഇമാജിൻ ചെയ്യാൻ പറ്റും. അത് വിഷ്വൽ ഇമേജാണ്. അതുപോലെ ഒരു രണ്ട് വിഷ്വൽ ഇമേജ് കൂട്ടി എഴുതാം, പ്ലസ് അതിൻ്റെ കൂടെ ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഐ ഹിയർ എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്. അവിടെ പറഞ്ഞതാണ് ഞാൻ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് കേട്ടു. അപ്പോൾ കേട്ടു എന്നുള്ളത് നമുക്കത് അറിയുന്നത് കണ്ടിട്ടല്ല, എവിടെ നിന്നൊക്കെയോ സൗണ്ട് കേട്ടു എന്നതാണ്. അങ്ങനെ കേൾക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. ദ നെക്സ്റ്റ് അലിറ്ററേഷൻ. അലിറ്ററേഷൻ അലിറ്ററേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലിറ്ററേഷൻ ഒരു ലൈനാണ് എടുക്കുന്നത്. ആ ലൈനിൽ കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുക. കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏത് സൗണ്ടാണ്, നമ്മളുടെ എ ഇ ഐ ഒ യു അല്ലാത്ത കുറച്ച് നല്ല ബ് ക് സ് ഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് അക്ഷരങ്ങളുണ്ടല്ലോ, അവ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ അലിറ്ററേഷൻ പറയാം. പക്ഷേ റിപ്പീറ്റേഷൻ എവിടെ വരണം, ആ തന്നിരിക്കുന്ന വരിയിലെ വേർഡ്സിൻ്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ മാത്രം നമുക്കതിന് അലിറ്ററേഷൻ പറയാം. എക്സാമ്പിൾ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതിൽ ശ്രദ്ധിച്ചു, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ആ മാൻ ഫസ്റ്റ് മാനിൽ തുടങ്ങുന്ന സൗണ്ട് മ ആണ്, മെയ്ഡ് മ ആണ്, ദൻ അഗെയിൻ ഒരു മാൻ മ ആണ്. അപ്പോൾ ഒരു മ എന്നുള്ള സൗണ്ട് ഒന്നിൽ കൂടുതൽ തവണ വരുന്നത് ശ്രദ്ധിച്ചോ, ആ അത് ഒന്നിൽ കൂടുതൽ തവണ വരുന്നത് എവിടെയാകണം. അപ്പം മാൻ എന്നതിൽ മ വരുന്നത് എവിടെയാണ്, ആ വേർഡിന് തുടക്കത്തിലാണ്. മെയ്ഡ് എന്നതിൽ മ വരുന്നത് എവിടെയാണ്, ആ തുടക്കത്തിലാണ്. അഗെയിൻ മാൻ. അപ്പോൾ വേർഡ്സിൻ്റെ തുടക്കത്തിൽ കോൺസണൻ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കതിനെ അലിറ്ററേഷൻ എന്ന് പറയാം. ദെൻ മറ്റൊരു എക്സാമ്പിളും കൂടി പഠിച്ചർ പറയാം, ഫെയർ ദാറ്റ് എവറി ഫ്ലവർ. ഫെയർ ദാറ്റ് എവറി ഫ്ലവർ നോക്കുക, ഫെയർ ഫ്ലവർ രണ്ടും തുടങ്ങുന്ന എന്താണ്, ഫൂലാണ് അല്ലേ, രണ്ട് വേർഡും തുടങ്ങുന്ന ഫൂലാണ്. സോ ഇറ്റ്സ് ഓൾസോ ആൻ അലിറ്ററേഷൻ. ഇതും എന്താണ്, ഒരു അലിറ്ററേഷനാണ്. ഇതിന് ഒരു അലിറ്ററേഷനും കൂടി നിങ്ങൾ ടെക്സ്റ്റ് നിന്ന് കണ്ടെത്തിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ദെൻ നെക്സ്റ്റ് റൈം സ്കീം. റൈം സ്കീം എന്താണ് വരുന്നത്, നമുക്ക് തന്നിരിക്കുന്ന നോട്ട് ഓരോന്നിൻ്റെയും അവസാനത്തത് മാത്രം എടുക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ ലൈൻ, ഫസ്റ്റത്തെ സ്റ്റാൻസ് ആണെങ്കിൽ അതിൽ നോട്ട്സ്, റീക്ലൈന്, തോട്ട്, മൈൻഡ്. നോട്ട്, റീക്ലൈന്, തോട്ട്, മൈൻഡ് ആണല്ലോ.
അല്ല, നോട്ടും തോട്ടും ഒരുപോലെയല്ലേ? അപ്പൊ നമുക്ക് രണ്ടിനും എന്ത് കൊടുക്കാം? നോട്ടിനും എ കൊടുക്കാം, തോട്ടിനും എ കൊടുക്കാം. ദെൻ റിക്ലൈൻ മൈൻഡ്, റിക്ലൈൻഡ് മൈൻഡ്, മൈൻഡ് എന്നൊന്നും പറയില്ല, റിക്ലൈൻ മൈൻഡ്. അപ്പൊ രണ്ടും അവസാനിക്കുന്ന ഒരുപോലെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എടുക്കുന്നു? അതിനും അടുത്ത ലെറ്റർ ആയ ബി കൊടുക്കുന്നു. അപ്പൊ എ ബി എ ബി എ ബി എ ബി. നെക്സ്റ്റ്, അതേപോലെ തന്നെ എല്ലാ ഒരു പോയത്തിലെ എല്ലാ സ്റ്റാൻസക്കും റൈം സ്കീം ഒരുപോലെ ആയിരിക്കും. നമുക്ക് അടുത്തതും കൂടി നോക്കാം. ലിങ്ക് റാന് തിങ്ക് മാൻ, ലിങ്ക് റാന് തിങ്ക്. അപ്പൊ ഇത് നോക്കാം, ലിങ്കും തിങ്കും ഒരുപോലെയാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ലെറ്റർ ആയ എ കൊടുക്കുന്നു, ലിങ്കിന് എ കൊടുത്തുകൊണ്ട് തിങ്കിനും എ കൊടുക്കുന്നു. ദെൻ റാൻ മാൻ ഒരുപോലെയാണല്ലോ, അപ്പൊ അതിന് നമ്മൾ ബി കൊടുക്കുന്നു. അപ്പൊ എ ബി ആയിരുന്നു ഇതിന്റെ റൈം സ്കീം. ഇനി ഇതില് നമ്മൾ അടുത്തൊരു വെള്ളിയാഴ്ച നമുക്കൊരു സൂം മീറ്റ് വരുന്നുണ്ട്. ഇതിന് വല്ല ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ ലൈവായിട്ട് പറയാം. ആ ക്ലാസ്സിലെല്ലാവരും വരണം. പിന്നെ ടീച്ചർ ഇതൊരു 5 ക്വസ്റ്റ്യനും കൂടി തരുന്നുണ്ട്, ഒരു 4 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിൻ്റെ ആൻസറും കൂടി കണ്ടെത്തിയിട്ട് ടീച്ചർക്ക് നോട്ട്സ് അയച്ചുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോയറ്റ് കുഡിൻ മെഷോ വാ ദ പോയറ്റ് കുഡിൻ മെഷോ വാട്ട് വാസ് ദാറ്റ്. സെക്കൻഡ് വൺ, വാട്ട് ഡിഡ് ദ ബഡിംഗ് ടിക്സ് ഡു ടു കാച്ച് ദ ബ്രിസി എയർ. തേർഡ് വൺ, വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹൗ ഡസ് എ മാൻ വർക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്. ദ ലാസ്റ്റ് വൺ, സജസ്റ്റ് ആൻ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഫോർ ദി പോയം. എത്ര എഴുതിയിട്ട് ടീച്ചർക്ക് നോട്ട്സ് അയച്ചു തരാം. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് ടീച്ചറോട് ഗ്രൂപ്പിൽ ചോദിക്കാം. അതല്ലെങ്കിൽ സൂം ക്ലാസ് വരുന്ന സമയത്ത്, ഈ ആഴ്ച നമുക്കൊരു സൂം ക്ലാസ് വരുന്നുണ്ട്, ആ സൂം ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് അത് കൃത്യമായിട്ട് ടീച്ചറോട് ചോദിക്കാം. ഡൗട്ട് നമുക്ക് അവിടെ തീർക്കാവുന്നതാണ്. താങ്ക് യു.